അപ്പം ആദ്യമായി തയ്യൽ പഠിച്ചു തുടങ്ങുന്നവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ളതാണ് ഈ ക്ലാസ്. അപ്പോൾ തയ്യൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ആദ്യമായി തയ്യൽ പഠിച്ചു തുടങ്ങുന്നവർക്കും ഈ ക്ലാസ് കണ്ടിന്യൂസ് ആയിട്ട് കാണുകയാണെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ കഴിയുന്നതാണ്. ആദ്യം നമുക്ക് മെഷീനെ കുറിച്ച് പരിചയപ്പെടാം. അപ്പോൾ സാധാരണ നാല് രീതിയിലുള്ള മെഷീനാണ് നമ്മൾ കോമൺ ആയിട്ട് കാണാറുള്ളത്. അത് ഒന്ന് ചെറിയ മെഷീനാണ്, നമ്മുടെയൊക്കെ വീടുകളിൽ കാണുന്ന ചെറിയ മെഷീൻ. പിന്നെ ഇത് അംബ്രല്ല മെഷീൻ. ഈ മെഷീനിലാണ് ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. പിന്നെ എംബ്രോയിഡറി മെഷീനുണ്ട്, ഹൈ സ്പീഡ് മെഷീനുണ്ട്. ഹൈ സ്പീഡ് മെഷീൻ എന്ന് പറയുമ്പോൾ അതിന് കുറച്ചുകൂടെ സ്പീഡ് കൂടുതലായിരിക്കും. നമ്മുടെ ഈ മെഷീനൊക്കെ അപേക്ഷിച്ച് കുറച്ചുകൂടെ വേഗത്തിൽ സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ കടകളിലൊക്കെ സാധാരണയായിട്ട് അതാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഇനി നമുക്ക് മെഷീൻ്റെ പാർട്സിനെ കുറിച്ച് പറയാം. അപ്പോൾ ഇത് വീല്, ഫ്ലൈ വീൽ എന്ന് പറയും. അപ്പോൾ വീല് ചലിക്കുന്നതനുസരിച്ചാണ് സൂചി കറങ്ങി സൂചി മുകളിലേക്കും താഴേക്കും വന്ന് നമുക്ക് സ്റ്റിച്ച് കറക്റ്റായിട്ട് കിട്ടുന്നത്. ഇത് റെഗുലേറ്റർ. അപ്പോൾ ഈ റെഗുലേറ്റർ നമ്മുടെ സ്റ്റിച്ചിൻ്റെ വലിപ്പം കൂട്ടാനും കുറയ്ക്കാനും വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ റെഗുലേറ്റർ നമ്മളതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മുടെ സ്റ്റിച്ചിന് ഏത് വലിപ്പം വേണം, അപ്പോൾ പെട്ടെന്ന് നൂല് ഓടിച്ച് പോകാനുള്ളതാണ് നമ്മൾ വലിയ സ്റ്റിച്ചിടും. അപ്പോൾ അതനുസരിച്ച് ഉപയോഗിക്കാനുള്ളതാണ് ഈ റെഗുലേറ്റർ. റെഗുലേറ്റർ എപ്പോഴും കറക്കുമ്പോൾ നമ്മളിതും തൈല് ഇവറും താഴ്ത്തി കൊടുത്തിട്ട് വേണം, ഇല്ലെങ്കിൽ ഇങ്ങനെ താഴ്ത്തി കൊടുത്തിട്ട് വേണം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാനായിട്ട്. അപ്പോൾ ഇത് സ്റ്റിച്ചിൻ്റെ വലിപ്പം ക്രമീകരിക്കാനുള്ളതാണ്. ഇത് തന്നെ ചെറിയ മെഷീനിലുണ്ട്, ഇതേ ഭാഗത്ത് തന്നെയുണ്ട്. അതാകുമ്പോൾ ഫ്രണ്ടിലായിരിക്കും, ഫ്രണ്ടിലൊരു ലിവർ ആയിരിക്കും, മുകളിലേക്കും താഴേക്കും താഴ്ത്തുന്ന പോലെ. ഇതുപോലെയല്ല, അതിന് പകരം നമ്മൾ മുകളിലേക്കും താഴേക്കും താഴ്ത്തി കൊടുക്കുകയാണ് ചെയ്യണേ. അപ്പോൾ അത് ഏകദേശം ഒരു മധ്യഭാഗത്ത് എത്തുമ്പോഴായിരിക്കും നമുക്ക് നല്ല നമുക്ക് സാധാരണ രീതിയിലുള്ള സ്റ്റിച്ച് കിട്ടും, നോർമൽ സ്റ്റിച്ച് കിട്ടുന്നത്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ മുകളിലേക്കും താഴേക്കും പതുക്കെ അനക്കി കൊടുത്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് തയ്ച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ കറക്റ്റ് സ്റ്റിച്ച് ചെയ്താൽ വേണ്ടത് നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ അത് മുകളിലേക്കും താഴേക്കും, ഇതിലാണെങ്കിൽ സൈഡിലേക്ക് കറക്കിയാണ് എടുക്കുന്നത്. അടുത്തത് ഫേസ് പ്ലേറ്റ്. അപ്പോൾ ഇത് നീഡിൽ, നീഡിൽ ബാറ്, ടെൻഷൻ, അങ്ങനെയുള്ള എല്ലാം ഉൾപ്പെടുന്നതാണ്. മെഷീൻ്റെ പ്രധാന ഭാഗം ഉൾപ്പെടുന്നതാണ് ഇത്, നീഡിൽ ബാറ്. ഈ നീഡിൽ ബാറിലാണ് നമ്മൾ നീഡിൽ ഉറപ്പിച്ച് വയ്ക്കുന്നത്. അപ്പോൾ ഒരു സ്ക്രൂ ഉണ്ടാകും, ആ സ്ക്രൂ തിരിച്ചിട്ട് നമ്മൾ അതിലേക്ക് സൂചി ഫിറ്റ് ചെയ്ത് വയ്ക്കും. അപ്പോൾ ചെറിയ മെഷീനും ഈ അംബ്രല്ല മെഷീനും സൂചിക്ക് വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ അത് നമ്മൾ കടകളിൽ ചോദിച്ച് വാങ്ങിക്കണം. ചെറിയ മെഷീൻ്റെ ആണെങ്കിൽ അത് ഒരു സൈഡ് പരന്ന സൂചിയായിരിക്കും, അംബ്രല്ല മെഷീനാകുമ്പോൾ ഉരുണ്ട സൂചിയായിരിക്കും. പിന്നെ ഇത് ചവിട്ടി എന്ന് പറഞ്ഞാൽ പ്രസർ ഫുട്ട്. ഈ പ്രസർ ഫുട്ട് നമ്മൾ തുണി ഇവിടെയാണ് ഉറപ്പിച്ച് വെക്കുന്നത്, മുന്നോട്ടും പിന്നോട്ടും പോകാൻ സഹായിക്കുന്ന പ്രസർ ഫുട്ട്. നമ്മൾ തുണി ഇവിടെ വെച്ചിട്ട് പ്രസർ ഫുട്ട് അമർത്തുമ്പോൾ തുണി ഇങ്ങനെ ഇരിക്കും. തുണി എടുക്കണമെങ്കിൽ നമ്മൾ പ്രസർ ഫുട്ട് പൊക്കിയതിന് ശേഷം തുണി എടുക്കും. അതിപ്പോൾ അംബ്രല്ല മെഷീനാകുമ്പോൾ നമുക്കത് കാലുകൊണ്ട് തന്നെ ചെയ്യാനുള്ളൊരു മെത്തേഡ് ഉണ്ട്. സിംഗിൾ മെഷീനിലാണെങ്കിൽ നമ്മൾ ഇതുപോലെ തന്നെ ചെയ്യണം. ഇത് നൂല് വയ്ക്കാനുള്ളത്, നൂല് ഇതിൽ വയ്ക്കാനുള്ളത്. പിന്നെ നൂല് കോർത്തെടുക്കാനുള്ളത്. ഇപ്പോൾ മൂന്ന് ഹോളുണ്ട്, അതിൽ ഏതെങ്കിലും ഒരു ഹോളിലൂടെ ഇട്ട് സ്റ്റിച്ച് ചെയ്താൽ മതി. പിന്നെ ഇത് മുകളിലേക്കും താഴത്തേക്കും ആ നൂലിൻ്റെ വലിവനുസരിച്ച് ക്രമീകരിക്കാനുള്ളതാണ് ഈ ലിവറൊക്കെ. ഇത് ടെൻഷൻ. ഈ ടെൻഷൻ കുറച്ച് പ്ലേറ്റുകൾ അടുക്കി വെച്ച പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിനുള്ളിൽ പൊടിയൊക്കെ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ആ പൊടി പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്റ്റിച്ച് പിടിക്കില്ല, അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ നൂല് വളരെ ലൂസായിട്ട് പോരും, അതല്ലെങ്കിൽ നൂല് ടൈറ്റായിട്ടിരിക്കും. അപ്പോൾ രണ്ട് തരത്തിൽ വന്നാലും നമുക്ക് സ്റ്റിച്ച് ശരിയാവില്ല, പൊട്ടിപ്പോകും, കെട്ടുപിടിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അതനുസരിച്ച് നമ്മളിതൊന്ന് അനക്കി കൊടുക്കണം. എൻ്റെ ഉള്ളിൽ പൊടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളത് ഇടയ്ക്ക് കുത്തിക്കളയണം. പ്രധാനമായിട്ടുള്ള ഓയിലിട്ട് കൊടുക്കണം. ഓയിലിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പൊടിയെല്ലാം കൂടുതലായിട്ട് തള്ളിപ്പോയിക്കോളും, ഓട്ടോമാറ്റിക്കായിട്ട് പോയിക്കോളും. ഈ പ്രസർ ഫുട്ട് നമുക്ക് വേറെ മാറ്റിയിടാം. നമുക്കിതിപ്പോൾ രണ്ട് പകുതി വീതം ഉള്ളത് കിട്ടും, അതൊക്കെ പല സൈസ് കിട്ടും, നമുക്കത് മാറ്റിയിടാം. പിന്നെ ഓരോ വർക്ക് ചെയ്യുമ്പോൾ അതനുസരിച്ച് പറഞ്ഞു തരും. ഇപ്പോൾ അത് എല്ലാം കൂടി പറഞ്ഞ് ചിലപ്പോൾ മനസ്സിലാവില്ല. അപ്പോൾ പ്രസർ ഫുട്ട് നമുക്കിതിൽ സ്ക്രൂ അഴിച്ച് നമുക്ക് മാറ്റിയിടാം. പിന്നെ തേയ്മാനം വരാറുണ്ട്, തേയ്മാനം വന്നു കഴിഞ്ഞാൽ തുണി അനങ്ങില്ല. അപ്പോൾ അന്ന് ആ സമയത്ത് നമുക്കിത് മാറ്റിയിടേണ്ടി വരും. അപ്പോൾ ഈ പ്ലേറ്റ് അഴിക്കുകയാണെങ്കിൽ ഇതിന് താഴെയുള്ളതാണ് പല്ലെന്ന് പറയും. ഈ പല്ലാണ് നമ്മൾ മെഷീൻ ചവിട്ടുന്നതനുസരിച്ച് തുണീനെ മുന്നോട്ട് കൊണ്ട് ബാക്കിലേക്ക് തള്ളിവിടുന്നതും മുന്നോട്ടും പിന്നോട്ടും തള്ളിവിടുന്നതും. അടുത്തത് ബോബിൻ കേസ്, ബോബിൻ. ഇപ്പോൾ ബോബിൻ ഇടാനുള്ളതാണ് ഈ കേസ്. ഇത് ചെറിയ മെഷീൻ്റെ ആണെങ്കിൽ ഇതുപോലെ ആയിരിക്കില്ല, ഫുള്ളായിട്ട് വന്നിട്ട് ഒരു വാല് പോലെ ഉണ്ടാകും. ഇതിപ്പോൾ എംബ്രല്ല മെഷീൻ്റെയാണ്. അപ്പോൾ നമ്മളത് ബോബിൻ കറക്റ്റ് നൂല് കറക്റ്റ് രീതി ചുറ്റി കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിലൂടെ എടുത്തിട്ട് നമ്മൾ ഈ പ്ലേറ്റ് മാറ്റി നമ്മൾ ബോബിൻ കേസ് അവിടെ വയ്ക്കും. അപ്പോൾ വയ്ക്കുമ്പോൾ ഒരു കിടുന്നൊരു സൗണ്ട് കേൾക്കും. ആ സൗണ്ട് വരുമ്പോഴാണ് അത് കറക്റ്റ്. ഇതിൻ്റെ പാർട്സിനെ കുറിച്ചൊക്കെ പറയാനാണെങ്കിൽ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഓരോന്നതിനെ കുറിച്ചും അത് എങ്ങനെ ചെയ്യുന്നതിനെ കുറിച്ചും പറയണം, അത് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. ഇപ്പോൾ നൂലിടുന്നതിനെ കുറിച്ച്, നൂല് കെട്ട് വേണേനെ, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്, അത് അടുത്ത ക്ലാസ്സായിട്ട് പറഞ്ഞുതരാം. അതിനുശേഷം നമുക്ക് തയ്യലിലേക്ക് കിടക്കാം. പിന്നെ ചവിട്ടി പഠിക്കുന്നവർ സൂചി ഊരി വെച്ചിട്ടുണ്ട് ചവിട്ടി പഠിക്കാനായിട്ട്. വെറുതെ നമ്മൾ ചവിട്ടുന്ന ആ ചവിട്ടി അതിൽ കാലി വെച്ചിട്ട് രണ്ട് കാലും വെച്ച് ബലത്തിൽ മുന്നോട്ട് ചവിട്ടിച്ചാൽ മതി. വീലും മുന്നോട്ട് കറക്കിയിട്ട് ചവിട്ടിയാൽ മാത്രം മതി. അങ്ങനെ ചവിട്ടി പഠിക്കുക. ആദ്യം ചവിട്ടി പഠിക്കുക, മെഷീൻ ബാക്കിലേക്ക് പോകാതെ, വീല് ബാക്കിലേക്ക് പോകാതെ മെഷീൻ ആദ്യം ചവിട്ടി പഠിക്കുക. മോട്ടർ ഇല്ലാതെ, മോട്ടർ ഊരി വെച്ചിട്ടാണ് ചവിട്ടി പഠിക്കാനായിട്ട്. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അടുത്ത ക്ലാസ്സായിട്ട് പറഞ്ഞുതരാവുന്നതാണ്.